എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഉരുളക്കിഴങ്ങ് മസാലക്കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള പൊട്ടറ്റോ മസാലക്കറി തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. 2 മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. സവാള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല രീതിയിൽ കുക്കായിട്ട് നമുക്ക് ഈ മസാലയിൽ നന്നായിട്ട് അലിഞ്ഞ് ചേരണം. അപ്പം ഇതിനായിട്ട് നമുക്ക് അടച്ചു വെച്ച് 1-3 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. തക്കാളി നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് 1-2 മിനിറ്റ് നേരം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തക്കാളി നല്ല രീതിയിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഈ മസാല നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ മസാലയിലേക്ക് കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കുന്നുണ്ട്. മസാല നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടണം. അപ്പം ഇതിനായിട്ട് 1-2 മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ മസാല നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്, കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml ഓളം തിളപ്പിച്ച വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഗ്രേവി നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ ഓവർ കുക്കാവാതെ ശ്രദ്ധിക്കണം. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ഈ കറിയിലെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് ഇവിടെ കുറച്ച് കുറവാണ്, അപ്പം ഞാനിവിടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് 1-7 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. 7 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളിലെ മസാലയൊക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഈ കറി ഇരിക്കും തോറും കുറച്ച് കട്ടിയാവും, അപ്പം ഞാനിവിടെ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 50 ml വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ മേലെ മല്ലിയില വിതറാം. അങ്ങനെ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പൊട്ടറ്റോ മസാലക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്.
ഈ കറി തയ്യാറാക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവണം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുമ്പോൾ ഓവർ കുക്ക് ആവാതെ നോക്കുക. വീണ്ടും നമുക്ക് മസാലയിൽ ഒരു 7 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. മൂന്നാമത്തെ കാര്യം, കറിയിലെ ഗ്രേവി എത്ര വേണമെന്ന് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇതിൽ ചൂടുവെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റായ നല്ലൊരു ഉരുളക്കിഴങ്ങ് മസാലക്കറി നിങ്ങൾക്ക് വീട്ടിൽ റെഡിയാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ. അപ്പം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു. ടേക്ക് കെയർ.